എല്ലാവർക്കും അഞ്ജനാസ് ക്രിയേറ്റീവ് ആൻഡ് ലേണിംഗ് ഗാർഡൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടേക്ക് ഒക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സായി രേഖപ്പെടുത്തിയിട്ട് സ്ക്രീൻഷോട്ട് ആയിട്ട് മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്യാം. കമന്റ് മാത്രം സെൻഡ് ചെയ്താൽ പോരാ, ഷെയർ ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും സ്ക്രീൻഷോട്ട് ആയിട്ട് സെൻഡ് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് വായിച്ചിട്ട് മാത്രമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാവൂ, പിന്നെ ഷെയറും ചെയ്യാവൂ. ഓക്കെ, ലൈക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റിലെ ലൈക്ക് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കമന്റും ഷെയറും ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിരിക്കണം. ഓക്കെ, എനിക്ക് നിങ്ങളെ കമന്റ് ചെയ്യാൻ പറയാൻ പറ്റും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം കമന്റ് ചെയ്യുക കേട്ടോ. വീഡിയോയിലേക്ക് വന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ഈ ഇൻട്രോ ഒന്ന് മാറ്റുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതായത് ഞാൻ ഫസ്റ്റ് ഇടുന്നില്ലേ, ആ ഒരു ടൂണിലുള്ള ഇൻട്രോ വേണോ, അതോ ടോക്ക് ചെയ്യുന്ന, അതായത് ഇങ്ങനെ ഞാൻ പറയുന്ന ഇൻട്രോ വേണോ, അല്ലെങ്കിൽ പറയുന്ന ഇൻട്രോ വേറെ രീതിയിൽ മാറ്റി പിടിക്കണോ, അങ്ങനെ നിങ്ങൾക്ക് വേണേ കമന്റ് ചെയ്യാം കേട്ടോ. വിളിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യുഎസ്എസിന്റെ കഴിഞ്ഞ കൊല്ലത്തെ മലയാളം ഏറ്റി, അതായത് മലയാളം കേരള പാഠാവലി കഴിഞ്ഞ കൊല്ലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് സംസ്കൃത അറബി ഉറുദി ഭാഷകൾ പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളം ഫസ്റ്റിൻ്റെ യു എസ് എസ് എക്സാം എഴുതേണ്ടതില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നോക്കാം. അപ്പം മൊത്തം 15 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടൊന്നല്ലോ. രമ്യ ഭൂഭാഗ ഭംഗികൾ ആരെയും മയക്കും, അടിവരയിട്ട പദം സൂചിപ്പിക്കുന്നത് ഏത്? ഇവിടെ അടിവരയിട്ടത് മയക്കും എന്നതാണ് അടിവരയിട്ടേക്കുന്ന പദം. നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും, ഓർമ്മിപ്പിക്കും, മോഹിപ്പിക്കും. ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും, ഓർമ്മിപ്പിക്കും, മോഹിപ്പിക്കും. അവിടെ മയക്കും എന്ന പദം തന്നെ അടി സൂചിപ്പിക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിൽ റൈറ്റ് ആൻസറ് മോഹിപ്പിക്കും, ഇതാണ് മയക്കും. ഇനി നമുക്ക് രണ്ടാമത് നോക്കാം. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വി മധുസൂദനൻ നായരുടെ കൃതി ഏത്? 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വി മധുസൂദനൻ നായരുടെ കൃതി ഏത്? എൻ്റെ രക്ഷകൻ, നാറാണത്ത് ഭ്രാന്തൻ, അച്ഛൻ പിറന്ന വീട്, അമ്മയുടെ എഴുത്ത്. എൻ്റെ രക്ഷകൻ, നാറാണത്ത് ഭ്രാന്തൻ, അച്ഛൻ പിറന്ന വീട്, അമ്മയുടെ എഴുത്ത്. റൈറ്റ് ആൻസർ അച്ഛൻ പിറന്ന വീട്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വി മധുസൂദൻ നായരുടെ കൃതി അച്ഛൻ പിറന്ന വീട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അത്താഴം എന്ന പദത്തിൻ്റെ വിപരീത പദം താഴെ കൊടുത്തവയിൽ ഏത്? അത്താഴം എന്ന പദത്തിൻ്റെ വിപരീത പദം താഴെ കൊടുത്തവയിൽ ഏത്? മുത്താഴം, എത്താഴം, വത്താഴം, ഇത്താഴം. മുത്താഴം, എത്താഴം, വത്താഴം, ഇത്താഴം. ആൻസറ് മുത്താഴം. അത്താഴത്തിൻ്റെ വിപരീത പദം മുത്താഴം. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ എം മുകുന്ദൻ്റെ കഥാപാത്ര ജോഡി ഏത്? താഴെ കൊടുത്തവയിൽ എം മുകുന്ദൻ്റെ കഥാപാത്ര ജോഡി ഏത്? സുഹറ, മജീദ്. രമണൻ, ചന്ദ്രിക. കറുത്തമ്മ, പരീക്കുട്ടി. ദാസൻ, ചന്ദ്രിക. സുഹറ, മജീദ്, രമണൻ, ചന്ദ്രിക. കറുത്തമ്മ, പരീക്കുട്ടി, ദാസൻ, ചന്ദ്രിക. ദാസൻ, ചന്ദ്രികയാണ് എം മുകുന്ദൻ്റെ കഥാപാത്ര ജോഡി. ദാസൻ, ചന്ദ്രിക. അഞ്ചാമത്തത്, എല്ലുപൊന്തിയോ ചെറ്റിക്കുടലിൽ ചളിപ്പായലിൽ ലായ്മ കിനാ കണ്ട് കൃഷിക്കാർ കിടന്നപ്പോൾ. എല്ലുപൊന്തിയ ചെറ്റിക്കുടലിൽ ചളിപ്പായലിൽ ഇല്ലായ്മ കിനാ കണ്ടു കൃഷിക്കാർ കിടന്നപ്പോൾ. അടിവരയിട്ട പ്രയോഗം കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടെ അടിവരയിട്ടിരിക്കുന്നത് ചളിപ്പായലില്ലായ്മ കിനാ കണ്ടു, ഇതാണ് അടിവരയിട്ട പ്രയോഗം. ഓപ്ഷൻസ് പൊളിഞ്ഞു വീഴാറായ ചെറ്റുകുടൽ, ദാരിദ്ര്യവും പട്ടിണിയും, വെള്ളപ്പൊക്കത്തിൽ തകർന്ന കുടിൽ, കെട്ടിമേയാത്ത കുടിൽ. പൊളിഞ്ഞു വീഴാറായ ചെറ്റക്കുടിൽ, ദാരിദ്ര്യവും പട്ടിണിയും, വെള്ളപ്പൊക്കം നെൽ തകർന്ന കുടിൽ, കെട്ടിമേയാത്ത കുടിൽ. ആൻസർ ദാരിദ്ര്യവും
പട്ടിണിയും. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത്? ഇവിടെ നമുക്ക് നാല് ജോഡി തന്നിട്ടുണ്ട്, ഇതിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പി സി ഗോപാലൻ നന്ദനാർ, പി സി ഗോപാലൻ നന്ദനാർ. ബി അച്യുതൻ നമ്പൂതിരി അക്കിത്തം, അച്യുതൻ നമ്പൂതിരി അക്കിത്തം. സി മലയാറ്റൂർ രാമകൃഷ്ണൻ ആറ്റൂർ, മലയാറ്റൂർ രാമകൃഷ്ണൻ ആറ്റൂർ. ഡി നീലകണ്ഠൻ പിള്ള കാരൂർ, നീലകണ്ഠൻ പിള്ള കാരൂർ. ഇതിലെ തെറ്റായ ജോഡി മലയാറ്റൂർ രാമകൃഷ്ണൻ ആറ്റൂർ, ഇതാണ് തെറ്റായ ജോഡി. അപ്പം ശരിയായ ജോഡികൾ പി സി ഗോപാലൻ നന്ദനാർ, മലയാറ്റൂർ രാമകൃഷ്ണൻ, സോറി അച്യുതൻ നമ്പൂതിരി അക്കിത്തം, നീലകണ്ഠം പിള്ള കാരൂർ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത പദാവലികളിൽ നിഘണ്ടു ക്രമത്തിൽ ശരിയായി എഴുതിയ കൂട്ടമേത്? ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഇവിടെ നിഘണ്ടു ക്രമത്തിൽ ശരിയായി എഴുതിയ കൂട്ടം ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ വിത്തം വിനയം വിമലം വിധു വിനീത, വിത്തം വിനയം വിമലം വിധു വിനീത. ബി വിത്തം വിധു വിനയം വിനീത വിമലം, വിത്തം വിധു വിനയം വിനീത വിമലം. സി വിത്തം വിധു വിനീത വിനയം, വിത്തം വിധു വിനീത വിമലം. ഡി വിമലം വിനയം വിധു വിനീത വിത്തം, വിമലം വിനയം വിധു വിനീത വിത്തം. അപ്പം ആരും ചാടി കയറി, വിമലം വിനയം വിധു വിനീത വിത്തം. ഇതിൽ കയറി ബ്ലാക്ക് ഫില്ല് ചെയ്തേക്കരുത്. അപ്പോൾ അതിന് എങ്ങനെ നോക്കണ്ടെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ സാധാരണ വ്യഞ്ജനാക്ഷരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് വിത്തമാണ്, അപ്പോൾ അത് തായുടെ ഒരു വിഭാഗത്തിൽ വരുന്നതാണ് വിത്തം. ആദ്യത്തെ എല്ലാത്തിലും വായാണ് വരുന്നത്, ഇനി രണ്ടാമത്തെ അക്ഷരം നമ്മൾ നോക്കണം. അപ്പോൾ അതിൽ തായാണ്, ഇത്തായാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്ത എന്ന് പറയുന്നത് തായുടെ വർഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ വിത്തമാണ് ആദ്യം വരുന്നത്. അങ്ങനെ കൂട്ടക്ഷരങ്ങൾ ഓരോരോ അക്ഷരങ്ങളായിട്ട്, അതായത് വ്യഞ്ജനാക്ഷരങ്ങൾ ഓരോരോ അക്ഷരങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന അക്ഷരങ്ങൾ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നതിൽ. അപ്പോൾ അതാണ് ആദ്യം എഴുതേണ്ടത്. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഉദാഹരണത്തിന് ഇതൊക്കെയാണ്, അതായത് വധം നിഹനം ഹിംസ ഇതൊക്കെ ക്ഷണനത്തിൻ്റെ സമാനമായ പദങ്ങളാണ്. വിളിക്കൽ ഇതാണ് ക്ഷണനം എന്നുള്ള പദത്തിന് സമാനം അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, പത്താമത്തെ ക്വസ്റ്റ്യൻ. പാലിൽ പഴത്തിൽ മതത്തിൽ മരുന്നിലും മായയിൽ ബ്രഹ്മത്തിൽ മായം കലർത്താത്വരൻ്റെ നാടൻ്റെ നാടവിടൻ്റെ മക്കളെ, ഈ കവിതാ ശകലം ആരുടെ രചനയാണ് എന്നൊന്നും കൂടെ വായിച്ചേപ്പിക്കാം. പാലിൻ്റെ പഴത്തിൽ മതത്തിൽ മരുന്നിലും മായയിൽ ബ്രഹ്മത്തിൽ മായം കലർത്താത്വര എൻ്റെ നാടൻ്റെ നാടവിടൻ്റെ മക്കളെ, ഇതാണ് കവിതാ ശകലം. അപ്പം നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അയ്യപ്പൻ കുഞ്ഞപ്പ പട്ടാനൂർ അയ്യപ്പ പണിക്കർ കടമനിട്ട, ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. അയ്യപ്പൻ കുഞ്ഞപ്പ പട്ടാനൂർ അയ്യപ്പ പണിക്കർ കടമനിട്ട, അയ്യപ്പ പണിക്കരുടെ കവിതാശകലമാണ് ഇവിടെ തന്നിരിക്കുന്നത്. പാലിൽ പഴത്തിൽ മരത്തിൽ മരുന്നിലും മായയിൽ ബ്രഹ്മത്തിൽ മായം കലർത്ത തോരൻ്റെ നാടൻ്റെ നാടിവിടൻ്റെ മക്കളെ, അയ്യപ്പ പണിക്കരുടെയാണ് ഈ വരികൾ. ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നന്മയുള്ളവർ എവിടെ ഇടപഴകിയാലും അവിടെ ഉള്ളവർ നല്ലവരായി ഇടും എന്നതിന് ഏറ്റവും അനുയോജ്യമായ വരികൾ ഏത്? പൂമാലയിൽ കലർന്നുള്ള നാരും മേവുന്നു മൗലയിൽ, ബി മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടൊരു സൗരഭ്യം, സി ക്ഷീരമുള്ളോരകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം, ഡി ഇണങ്ങിയാൽ നക്കിക്കൊല്ലും പിണങ്ങിയാൽ ഞെക്കിക്കൊല്ലും. നന്മയുള്ളവർ എവിടെ ഇടപഴകിയാലും അവിടം അവർ നല്ലവരായിടും. ഈ കവിത ഈ വരികളിലേതിന് അനുയോജ്യമായ വരികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പൂമാലയിൽ കലർന്നുള്ള നാരം മേവുന്നു മൗലിയിൽ, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടൊരു സൗരഭ്യം, ക്ഷീരമുള്ളോരകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം, ഇണങ്ങിയാൽ നക്കിക്കൊല്ലും പിണങ്ങിയാൽ ഞെക്കിക്കൊല്ലും.
അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ മുല്ലപ്പോമ്പടി ഏറ്റി കിടക്കും കല്ലിന് മുണ്ടൊരു സൗരഭ്യം. നന്മയുള്ളവർ എവിടെ ഇടപഴകിയാലും അവിടെയുള്ളവർ നല്ലവരായിടും. അപ്പോൾ അതിനെ പറ്റിയ വരികൾ മുല്ലപ്പോമ്പടി ഏറ്റി കിടക്കും കല്ലിന് മുണ്ടൊരു സൗരഭ്യം. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അജന്ത എന്ന കവിതയിൽ ആ പുഞ്ചിരിയാണ് ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. കവി ആർ രാമചന്ദ്രൻ്റെ വാക്കുകളിൽ സൂചിക്കപ്പെട്ടത് ആരുടെ പുഞ്ചിരിയെക്കുറിച്ചാണ്? അജന്ത എന്ന കവിതയിൽ ആ പുഞ്ചിരിയാണ് ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ കവി ആർ രാമചന്ദ്രൻ്റെ വാക്കുകളിൽ സൂചിക്കപ്പെട്ടത് ആരുടെ പുഞ്ചിരിയെക്കുറിച്ചാണ്? മഹാത്മാഗാന്ധി, സ്വാമി വിവേകാനന്ദൻ, രവീന്ദ്രനാഥ് ടാഗോർ, ഗൗതമ ബുദ്ധൻ. മഹാത്മാഗാന്ധി, സ്വാമി വിവേകാനന്ദൻ, രവീന്ദ്രനാഥ് ടാഗോർ, ഗൗതമ ബുദ്ധൻ. അപ്പം ഇതിൽ ഗൗതമ ബുദ്ധൻ്റെയാണ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു നിൽക്കുന്നുണ്ട് 4 മണി ആകുമ്പോൾ തന്നെ ബുദ്ധ വിഗ്രഹത്തിൻ്റെ ചുണ്ടത്തിൽ ഒരു പുഞ്ചിരി തട്ട് അങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട് ആദ്യത്തെ പാഠത്തിൽ. ഇനി നമ്മൾ അപ്പോൾ ഗൗതമ ബുദ്ധനാണ് റൈറ്റ് ആൻസർ. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഒരു 3 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ഇച്ചിരി കവിതയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഞാനത് പാർട്ട് 2 വീഡിയോ ആയിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞുമിലേക്ക് വരുമ്പോൾ ഓൺ ഓപ്ഷൻ എന്നെ വിളിക്കുക. കമൻറ്റുകളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം.